കേരളത്തിൽ ഓരോ വർഷവും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളുടെ എണ്ണം നിരവധിയാണ്. 1987 മുതൽ 2020 വരെ ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് 20-ലധികം കന്യാസ്ത്രീകളാണ്. ഇതിനു പുറമെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ നിരവധി കൊലപാതകങ്ങളുമുണ്ട്. 1987 കൊല്ലപ്പെട്ട സിസ്റ്റർ ലിൻഡ, 1992 സിസ്റ്റർ അഭയ, 93 സിസ്റ്റർ മേഴ്സി, 98 പാലാ കോൺവെന്റിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ ബിൻസി, അതേ വർഷം തന്നെ കോഴിക്കോട് കല്ലുരുട്ടിയിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ ജ്യോതിസ്, 2000 പാലാ സ്നേഹഗിരി മഠത്തിലെ സിസ്റ്റർ പോൾസി, 2006 റാന്നിയിലെ സിസ്റ്റർ ആൻസി വർഗ, കോട്ടയം വാഗത്താനത്ത് സിസ്റ്റർ ലിസ, 2008 കൊല്ലത്ത് സിസ്റ്റർ അനുപമ മരിയ, 2011 കോവളത്ത് സിസ്റ്റർ മേരി ആൻസി, 2015 December 1 വാഗമണ്ണിൽ മരിച്ച ലിസ മരിയ, പത്തനാപുരത്തെ സിസ്റ്റർ സൂസൺ, ഇപ്പോഴിതാ ഈ 2020 തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവ്യ പി ജോൺ എന്നിങ്ങനെ ഓരോ വർഷവും ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന കന്യാസ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദുരൂഹ മരണങ്ങളിൽ പലതും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നതും വസ്തുതയാണ്. അധികാര സ്ഥാനങ്ങളിൽ വരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പ്രബലരായ സഭകളായിരുന്നിട്ട് പോലും അന്വേഷണം വേണ്ട രീതിയിൽ നടത്താൻ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ മരണങ്ങളെ തുടർന്ന് സഭ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. 1987 July 6 കൊല്ലപ്പെട്ട സിസ്റ്റർ ലിൻഡയുടെ കൊലപാതകമായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കന്യാസ്ത്രീ ആദ്യമായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ സംഭവത്തിലെ അന്വേഷണത്തെക്കുറിച്ച് ഇന്ന് ആർക്കും വ്യക്തമായ ധാരണ ഇന്നുമില്ല. മഠത്തിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിലായിരുന്നു സിസ്റ്റർ ലിൻഡയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് കൊട്ടിയത്ത് സിസ്റ്റർ ബീനയും ഇത്തരത്തിൽ മരണപ്പെട്ടു. തൃശ്ശൂരിൽ സിസ്റ്റർ ആൻസി, കൊല്ലം തില്ലേരിയിൽ സിസ്റ്റർ മഗ്ദേല എന്നിവരുടെ മരണങ്ങളും ഏറെ വിവാദം സൃഷ്ടിച്ചവയായിരുന്നു. എന്നാൽ ഇതിലൊന്നും ഊർജിതമായ ഒരന്വേഷണവും നടന്നിട്ടില്ല എന്നതാണ് സത്യം. പിന്നീടാണ് കോളിളക്കം സൃഷ്ടിച്ച സിസ്റ്റർ അഭയ കൊലക്കേസ് നടന്നത്. 1992 March 27 19-കാരിയായ സിസ്റ്റർ അഭയയെ കോട്ടയം ജ്ഞാനായ കത്തോലിക്ക രൂപതയ്ക്ക് കീഴിലുള്ള സെന്റ് പയസ് 10 കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണെന്ന് അന്ന് തന്നെ ആരോപണമുയർന്നിരുന്നുവെങ്കിലും 26 വർഷം പിന്നിട്ടപ്പോഴും കേസ് എങ്ങുമെത്താത്ത നിലയിലായിരുന്നു. ഇതിനിടെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ആത്മഹത്യയും ചെയ്തു. കൂടാതെ 2008 കേസുമായി ബന്ധപ്പെട്ട് പുരോഹിതരായ തോമസ് കോട്ടു, ജോസ് പിതൃക്കൈ, സിസ്റ്റർ സെഫി എന്നിവരെ CBI അറസ്റ്റും ചെയ്തു. തുടർന്ന് കേസിലെ പ്രാഥമിക തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ KT മൈക്കിൾ നൽകിയ ഹർജിയിൽ 2013 വാദം കേൾക്കവേ തുടരന്വേഷണം നടത്തുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എന്നാൽ രണ്ടാം പ്രതിയായ ഫാദർ ജോസ് പിതൃക്കയിലിനെ 2018 പ്രത്യേക CBI കോടതി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 28 വർഷമായപ്പോഴാണ് സിസ്റ്റർ അഭയയ്ക്കിപ്പോൾ നീതി ലഭിച്ചത്. 1998 കോഴിക്കോട് മുക്കത്തെ സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ അന്തേവാസിയായിരുന്ന സിസ്റ്റർ ജ്യോതിസിന്റെ മരണമായിരുന്നു പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ച മറ്റൊരു മരണം. കോൺവെന്റിലെ കിണറിൽ തന്നെയായിരുന്നു ജ്യോതിസിന്റെ മൃതദേഹവും കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും കുറ്റവാളികളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിസ്റ്റർ ജ്യോതിസിന്റെ പിതാവ് ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു. 2011 August 17 തിരുവനന്തപുരം പൂങ്കുളത്തെ കോൺവെന്റിലെ ജലസംഭരണിയിൽ കോട്ടയം സ്വദേശി സിസ്റ്റർ മേരി ആൻസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസ് ആത്മഹത്യയാക്കി തീർക്കാനുള്ള ശ്രമം നടന്നെന്ന് തുടക്കത്തിൽ തന്നെ ആരോപണമുയർന്നിരുന്നു. എന്നാൽ പിന്നീട് കേസ് പള്ളിവികാരി ഫാദർ ആന്റണി റബല്ലയിലേക്ക് നീണ്ടു. മകളെ കൊലപ്പെടുത്തിയതാണെന്ന് സിസ്റ്റർ മേരി ആൻസിയുടെ മാതാപിതാക്കൾ ആരോപിക്കുകയും ചെയ്തു. എന്നാൽ സംഭവം കഴിഞ്ഞ് 9 പിന്നിടുമ്പോഴും കുറ്റവാളികൾ ഇന്നും മറവിൽ തന്നെയാണ്. 2015 December 1 വാഗമൺ ഉളുപ്പുണി കോൺവെന്റിലെ സിസ്റ്റർ ലിസ മരിയയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഉറങ്ങാൻ പോയ സിസ്റ്റർ ലിസയെ പിറ്റേന്ന് കാലത്ത് പ്രാർത്ഥനയ്ക്ക് കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കരയിൽ ചെരുപ്പുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കിണറ്റിൽ പരിശോധന നടത്തിയത്. എന്നാൽ മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയിരുന്ന വ്യക്തിയായിരുന്നു ഇവരെന്നാണ് മരണത്തിന് ശേഷം റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 2015 September 17 69-കാരിയായ സിസ്റ്റർ അമലയെ പാലായിലെ ലീസ്യു കർമ്മലീത കോൺവെന്റിൽ തലക്കിടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് സിസ്റ്റർ ബലാത്സംഗത്തിന് ഇരയായിരുന്നതായി പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാസർഗോഡ് സ്വദേശിയായ പ്രതി സതീഷ് ബാബുവിന്റെ മാനസിക വൈകല്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് അന്ന് ഈ കൊലപാതകത്തിന് നൽകിയ വിശദീകരണം.
ഇത്തരത്തിൽ ദുരൂഹ മരണങ്ങൾ ആത്മഹത്യയും സ്വാഭാവിക മരണങ്ങളാക്കിയും എഴുതിത്തള്ളാൻ പലരും പരസ്യമായും രഹസ്യമായും ഇറങ്ങിത്തിരിച്ചപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഇടപെടലുകൾ മൂലമാണ് പലതും വാർത്തയായത്. നിരവധി മരണങ്ങൾ മുതൽ ലൈംഗികാരോപണങ്ങൾ വരെ സഭകൾ ഇടപെട്ട് ഒതുക്കി തീർക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസുകളിൽ ഒട്ടുമിക്കവയും കേരള പോലീസിന്റെ ഫയലുകളിൽ ഇന്നും ചുരുളഴിയാതെ കിടക്കുകയാണ്. എന്നാൽ 28 വർഷത്തിനു ശേഷം ഒരു അഭയയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നീതി കിട്ടിയിരിക്കുന്നത്. നിരവധി അഭയമാർ നീതി നിഷേധത്തിന്റെ ഇരകളായി മടങ്ങളിലെ കിണറുകളിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അവർക്കും നീതി വേണം. അഭയയ്ക്ക് നീതി കിട്ടിയെങ്കിലും അത് കാണുവാനോ അറിയുവാനോ ഇന്ന് അഭയയുടെ മാതാപിതാക്കൾ പോലും ജീവിച്ചിരിപ്പില്ല. ഇത്തരം ദുർഗതി ഇനി ഉണ്ടാവാതിരിക്കാൻ ഈ കേസുകളെല്ലാം എത്രയും വേഗം അന്വേഷിച്ച് തീർക്കേണ്ടത് തന്നെയാണ്. ദൈവത്തിന്റെ പ്രതിരൂപങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ തന്നെ സാത്താന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇത്തരം ക്രൂരത നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. എന്നാൽ വർഷങ്ങളും നൂറ്റാണ്ടുകളും നീണ്ടുനിന്ന വിചാരണകൾ ഇത്തരത്തിൽ കൊടും കുറ്റം ചെയ്യുന്നവർക്ക് വീണ്ടും അത് ചെയ്യാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള അവസരം ഒരുക്കുകയാണ്. അതേസമയം തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടവർ തന്നെ ഇവർക്ക് കൊടുപിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് ഇന്നുള്ളത്. വെബ്ഡെസ്ക്, തത്വമയി.